ഹലോ ഗൈസ്, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നത് പുലർച്ചെ 2 മണി, അതായത് നാട്ടിലെ ക്ഷീണം കൊണ്ട് വരുന്നത്, അതായത് നാട്ടിലെ പുലർച്ചെ 3:30. ഇതെന്തിനാണ് എടുക്കണേന്നറിയോ? ഒരു പ്രസവം കഴിഞ്ഞിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ എട്ടിൻ്റെ പണി തരാൻ വരുന്ന രണ്ടാൾക്കാരുണ്ടായിരിക്കും, കുട്ടിയുടെ അച്ഛനും അമ്മാമ്മയും. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ തെളിയിക്കാൻ പോണത്. ഞാൻ പറഞ്ഞുള്ള സമയം എത്രയെന്ന്, ഈ കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴേക്ക് എൻ്റെ അമ്മ വന്നെടുത്തോണ്ട് ഓടും. കഴിഞ്ഞോ കഴിഞ്ഞോ താത്ത, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞെടുത്തോണ്ട് ഓടെ. രാത്രി അമ്മയുടെ കൂടെ കിടത്തണം. ആ കിടപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ടാ, കമോൺ, ഫോളോ മീ, ഫോളോ മീ. ഇവൻ രാവിലെ എൻ്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു കാരണത്താൽ കരയും. ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ കാലിങ്ങനെ നിൽക്കണുണ്ടാവും. എനിക്ക് എന്താ സംഭവം എന്നറിയില്ലായിരുന്നു. ഞാനൊന്ന് കണ്ടുപിടിച്ചു ഗൈസ്. കുട്ടി, അമ്മാമ്മ, അമ്മാമ്മയുടെ കൈ ഫുൾ ടൈം കുട്ടിയുടെ കണ്ടവരുടെ ഒന്ന് നോക്കിയേ. ഇവിടെ അമ്മ അമ്മയുടേതായിട്ടൊരു റൂം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എൻ്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന ഡയപ്പർ, വൈപ്സും സൂഡോ ക്രീം വരെയുണ്ട് റാഷസിന് തയ്ക്കാൻ. ഞാൻ പമ്പ ചെയ്തച്ച പാല് ഫ്രിഡ്ജിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവച്ചിട്ടുണ്ട്. അവൻ കരഞ്ഞാൽ ഞാൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാസിഫയർ, പാല് ചൂടാക്കാൻ ഫ്ലാസ്ക്, ഇൻ കേസ് ഡ്രസ്സ് മാറേണ്ടി വന്നാൽ ഡ്രസ്സ്. ഇതൊരു ബെഡ്റൂമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മയുണ്ടല്ലോ, കുറച്ച് ദിവസം ഞാൻ നാട്ടിൽ പോകണ്ട, എനിക്ക് നാട്ടിൽ കുറേ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ കൊച്ചിൻ്റെ ബമ്മും തങ്ങി ഞാൻ അവിടെ രാത്രി ഇരിക്കണം. ഫുൾ ടൈം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ കാല് ഇങ്ങനെയാണ് ശരിക്കും. എന്നിട്ട് ഇത് താഴെ വരുമ്പോൾ ഇത് കിടന്ന് കരയും, പിന്നെ അടിയിൽ എന്തെങ്കിലും പില്ലോ വെച്ചാൽ നിൽക്കും. എനിക്ക് ഇന്നാ മനസ്സിലായി ഏതാ സംഭവം. അമ്മ എപ്പോഴും പറയും ഞാനിങ്ങനെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ അവൻ കരയത്തില്ല മോളെന്ന്. ആ തട്ടിക്കൊടുക്കലേ കാരണം കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെ വെച്ചിട്ട്. ഇനി അച്ചാച്ചൻ ഒരാളുണ്ട് കേട്ടോ, ഇപ്പോൾ ഉറക്കുവാ. അച്ചാച്ചൻ്റെ വക കോൺട്രിബ്യൂഷൻ ഞാൻ നാളെ കാണിച്ചുതരാം. അമ്മാമ്മയുടെ ഫുൾ ഡേ ത്രൂ ഔട്ട് ഉണ്ട്. കൊച്ചു കരയാൻ പാടില്ല, കുളിപ്പിക്കുന്ന നേരത്തൊന്നും കൊച്ചിങ്ങനെ ഊന്ന് പോലും കാണിക്കാൻ പാടില്ല. അപ്പോഴേക്കും അമ്മ എടുത്തുകൊണ്ട് ഓടും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇന്ന് ഈ വ്ളോഗിൽ കാണിക്കാം. ഓക്കെ, അല്ല ഡ്രസ് എന്നല്ല മാറ്റി, പാല് കൊടുക്കണ്ടേ? ഓ മൈ ഗോഡ്. പോക്ക് കണ്ട, അച്ചാച്ചൻ്റെ അടുത്തേക്കുള്ള പോക്ക്. അച്ചാച്ചൻ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലേ വെച്ചാൽ പേനരിക്കും. ആ സ്കീമിൽ അവനിങ്ങനെ ഫുൾ ഡേ വേണമെങ്കിൽ കൊണ്ടുനടന്നോളും. ഇപ്പം ഇവിടെ സമയം രാവിലെ 9:30 കേട്ടാ. അമ്മാവനെ എടുത്തിട്ട് പോയ പോക്ക് കണ്ട, ആ പോക്കിനൊന്നും പോവാം. ഞങ്ങൾ പോണ് ബൈ ബൈ പറഞ്ഞ് പോവും. ഇന്നലെ ഞാനൊരു 3:30 ഉറങ്ങിയേ, ഇന്നൊരു 8:30 എണീറ്റ്. അപ്പം ഞങ്ങൾ ഇന്ന് ഉറങ്ങി, കാരണം എനിക്ക് 2-3 ദിവസമായി തീരെ ഉറക്കം കിട്ടാണ്ട് സുഖമായി ഉറങ്ങി. എണീറ്റു ഞാൻ പിന്നെ ഫീഡ് ചെയ്തു, അമ്മ എടുത്തിട്ട് പോയി. എപ്പോ എത്തും പേടിക്കണ്ട, ഇവിടെ കരച്ചിലാമ ഇങ്ങോട്ട് കൊണ്ടുവരും. വെൽക്കം ബാക്ക്. ഇത്ര നേരായി 5 മിനിറ്റ്. കുറുങ്കല്ലുണ്ട്, അതന്നെ ഞാൻ വേഗം കുളിപ്പിക്കാൻ നിട്ട. എന്താന്ന് വെച്ചാല് അവനെ ഇന്നലെ 2 തുമ്മല്, കുറച്ച് തുമ്മലും തുമ്മി. അപ്പൊ രാത്രി നല്ല ഉറങ്ങിയിട്ടില്ല വാശി. അപ്പൊ എനിക്ക് തോന്നി എന്തോ ചീരപ്പ് പോലെ തോന്നി. ചെറിയ കറ അതെ അതെ.
ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ഒഴിയാൻ വരുന്ന ചേച്ചിയാണ്. 26 വർഷം എന്തോ എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചിക്ക്. ആ ചേച്ചിക്ക് വരാമോ ഉപദേശം കൊടുക്കും. അമ്മയ്ക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ അമ്മ അമ്മേരെ കല്ലിരുത്തി അവനെ കുളിപ്പിക്കും ലാസ്റ്റ്. പക്ഷെ ചേച്ചി അവനെ നൈസായിട്ട് മാനേജ് ചെയ്യുക, അവൻക്ക് അറിയത്തില്ല ചേച്ചിയുടെ തീരെ. അതുകൊണ്ടെങ്കിൽ അമ്മ എങ്ങനെയൊക്കെയോ ശാന്തയായിട്ട് ആ സമയം തള്ളി നിൽക്കും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ അമ്മയ്ക്ക് പലതും കാണാൻ അമ്മയുടെ ബാറ്റിൽ നിന്ന്. എൻ്റെ ഒഴിച്ചു നടക്കുന്ന സമയത്താട്ടാ കുഞ്ഞാപ്പിനെ വെച്ചിട്ടുള്ള സകല എക്സ്പെരിമെൻസും നടത്താം. അപ്പൂപ്പനമ്മേയും കുറേ കണ്ടുപിടുത്തങ്ങളും അവനെ ഇഷ്ടമുള്ള പുതിയ പൊസിഷൻസൊക്കെ അവരിങ്ങനെ അവരിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. ആ ഗവേഷണങ്ങളിൽ ചിലത് അട്ടർ ഫ്ലോപ്പായിരിക്കും കേട്ടോ, ചിലത് സക്സസ്സാവും. അങ്ങാനും സക്സസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒഴിച്ചിൽ കഴിഞ്ഞ് ഇറങ്ങി വരാൻ കാത്തിരിക്കും എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുവരെ പിന്നെ അപ്പൂപ്പനമ്മേയും കുഞ്ഞും വെയിറ്റിംഗ് ആയിരിക്കും. അസുഖിപ്പിക്കുന്നതിൻ്റെ വേറെ ലെവലാണ്. ഈ ബെഡിൽ കിടക്കേണ്ട കുട്ടി എവിടെയാ കിടക്കുന്നതെന്ന് കണ്ടോ, അപ്പൂപ്പൻ്റെ മേത്ത്. അപ്പൂപ്പൻ അവൻ്റെ ബെഡായി മാറും. ഫുൾ ടൈം എടുത്തിരുന്നിട്ട് അസുഖം അങ്ങോട്ട് കൊടുക്കും. ഇത് മാത്രല്ല, ഇനി വേറെ സംഭവം ഉണ്ട്. സ്വന്തം കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി കൊതിച്ചു വരുന്ന ഒരു അച്ഛനാണിത്. ഞങ്ങളൊന്നവൻ എടുക്കാൻ പോയ അമ്മയുടെ സ്ഥിരം ഡയലോഗാണ്, ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവില്ല, നിങ്ങൾക്ക് ഇവനെ എപ്പോൾ വേണമെങ്കിലും എടുക്കാലോ. അത് പറഞ്ഞാൽ പിന്നെ ആരും അവനെ ചോദിക്കത്തുമില്ല, അമ്മ അവനാർക്കും കൊടുക്കത്തുമില്ല. എത്ര ഉറക്കം വന്നാലും എത്ര ക്ഷീണമുണ്ടെങ്കിലും അമ്മ അവനിങ്ങനെ ഫുൾ ടൈം എടുത്തിരിക്കേ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മക്കളേക്കാൾ സ്നേഹം പേരക്കുട്ടികളോടായിരിക്കുന്നു. എൻ്റെ കേസിൽ അത് വളരെ കറക്റ്റാണ് കേട്ടോ. അമ്മ അവനെ ശ്രദ്ധിക്കുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ല, സംശയമല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതെൻ്റെ അമ്മ അവനെ നോക്കുന്ന കണ്ടാലേ മനസ്സിലാവും. അവനെങ്ങനെ കരഞ്ഞാലും അവൻ്റെ കരച്ചിലമ്മ മാറ്റിയെടുക്കേ. അതിനമ്മയുടെ പല വഴികളുണ്ട്. പിന്നെ അവൻ അമ്മയുടെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളാണ്. ആ കിടക്കണ കിടപ്പ് കണ്ടോ, ഇത് രാത്രിയാണ്. ഒരു ഫുൾ നൈറ്റ് വേണമെങ്കിൽ അമ്മ ഇങ്ങനെ അവനെ പിടിച്ച് കിടക്കും. എന്നെക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഞാൻ അത്രയും സ്ട്രെയിനൊന്നും എടുത്തിരിക്കത്തില്ലായിരിക്കും. സമയം കണ്ട 3:45. ഇപ്പം സമയം 4:30. അച്ചാച്ചനും ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഇതൊക്കെ പുലർച്ച സമയമാണ് കേട്ടോ, വൈകിട്ടല്ല, പുലർച്ച. ഇതാണ് ഇവിടുത്തെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥ. ഇവരുള്ളപ്പോൾ ഭയങ്കര സുഖമായിരുന്നേ. സുഖം ഇൻ ദ സെൻസ് അവൻ ഭയങ്കര സേഫാന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഇവർ നാട്ടിൽ പോയി. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതെൻ്റെ ബമ്മം താങ്ങി ഞാനിവിടെ ഇങ്ങനെ കിടക്കുക. കണ്ടോ, അവൻ അവൻ്റെ ഞുഞ്ഞി ഡുണ്ടീസ് ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ അവനിപ്പോൾ കിടക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഇതും താങ്ങിയിരിക്കലാണ് എൻ്റെ പണി. അങ്ങനെ ഞുഞ്ഞി ഡുണ്ടീസ് എയറിലും വെച്ച് ഞങ്ങൾ ബൈ ബൈ പറയാണ് ഗൈസ്. ബൈ ബൈ.